രാഷ്ട്രീയ തന്ത്രജ്ഞൻ തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ എന്നൊക്കെ അറിയപ്പെടുന്ന പ്രശാന്ത് കിഷോറും ബർഗാദത്തുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ അവസാനിക്കുന്നത് മുന്നൂറ് സീറ്റെങ്കിലും കുറഞ്ഞത് നേടി ബി ജെ പി അധികാരത്തിലെത്തുമെന്നാണ് ഇന്ത്യ മുന്നണിക്കാർ രാഹുൽ ഗാന്ധി ഖർഗെ അതുപോലെ തന്നെ അഖിലേഷ് യാദവ് മമത എല്ലാവരും പറയുന്നു ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന് ഭയങ്കരമായ ആത്മവിശ്വാസം രണ്ടും കൂടെ എങ്ങനെയൊന്ന് താരതമ്യപ്പെടുത്താൻ പറ്റും രണ്ടുപേരും പറയുന്നതിൽ എന്ത് വാസ്തവുള്ളത് അല്ല ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാൻ കഴിയും സിരുചിച്ചിരിക്കേണ്ട വരാൻ കഴിയും എങ്ങനെയാണ് ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ കുറേ സീറ്റുകളിൽ തോറ്റ് അവിടെ വിജയിക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാൻ കഴിയും ഇതാണ് സിമ്പിൾ ലോജിക് ഇതിനു വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഏതൊരു സ്ഥാനാർത്ഥിയും ഏതൊരു പാർട്ടിയും തങ്ങൾ ജയിക്കും തങ്ങൾ സർക്കാരുണ്ടാകും എന്ന് തന്നെയാണ് പറയേണ്ടത് പറയുന്നതും അല്ലേ അപ്പോൾ ഇനിയിപ്പം രണ്ട് ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് ആ ഘട്ടത്തിലും ഇന്ത്യ മുന്നണിയും ബി ജെ പി മുന്നണിയും എൻ ഡി എയും ഒരേപോലെ തങ്ങളാണ് ജയിക്കുക എന്ന് സ്വാഭാവികമായും അവകാശപ്പെടും അത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്ട്രാറ്റജി കൂടിയാണ് കാരണം രണ്ട് ഘട്ടങ്ങൾ ബാക്കി നിൽക്കേ ബി ജെ പിയോ അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണിയോ ഇന്ത്യ മുന്നണിയോ തങ്ങൾക്ക് ജയസാധ്യത ഇല്ല എന്ന് പറഞ്ഞാൽ അവശേഷിക്കുന്ന മണ്ഡലത്തിലെ മണ്ഡല സീറ്റുകളിലെ തെരഞ്ഞെടുപ്പിനെക്കൂടെ ബാധിക്കും അതുകൊണ്ടാണല്ലോ നമ്മൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലും എലക്ഷൻ പൂർണ്ണമാവാതെ പുറത്ത് വിടരുത് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വസ്തുതകളിലേക്ക് വരാം ഞാൻ ആദ്യം പറഞ്ഞു ഇന്ത്യ മുന്നണിക്ക് ജയിക്കാം ബി ജെ പിയുടെ പക്കലുള്ള എൻ ഡി എയുടെ പക്കലുള്ള സീറ്റുകൾ പിടിച്ചെടുത്താൽ ജയിക്കാം ഇപ്പോൾ അവകാശപ്പെടുന്നത് തന്നെയാണ് ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ച പകുതിയിലേറെ സീറ്റുകൾ തങ്ങൾ വിജയിക്കും സ്വാഭാവികമായും അതാണ് വിജയിക്കാനുള്ള വഴി അപ്പോൾ നമുക്ക് നോക്കാം കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് എത്ര സീറ്റുണ്ട് മുന്നൂറ്റി മൂന്ന് സീറ്റുകളുണ്ട് എൻ എൻ ഡി എ മുന്നണിക്ക് മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകളുണ്ട് ഇതിനകത്തൊരു വലിയ തമാശ എന്ന് പറയുന്നത് ഇതിനകത്ത് ബി ജെ പിക്ക് ഏതൊരു സീറ്റും ഏതൊരു സ്ഥാനാർത്ഥിക്ക് ക്യാമ്പയിൻ ചെയ്ത് ജയിക്കാം സ്വ സ്വാഭാവികമാണ് പറ്റും പക്ഷെ ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലെന്ന് പ്രൈമാഫേസിൽ തോന്നുന്ന ചില സീറ്റുകളുണ്ട് കാരണം പതിനാല് സീറ്റുകളിൽ എൻ ഡി എ മുന്നണി കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് അഞ്ച് ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് ഞാൻ പതിനാലും വായിക്കുന്നില്ല ഞാൻ ഏതാനും സീറ്റുകൾ പറയാം നവസാരി മണ്ഡലം ഗുജറാത്തിലാണ് ഗുജറാത്തിലെ ബി ജെ പി അധ്യക്ഷനായിരുന്നു അവിടെ സി ആർ പട്ടീൽ ജയിച്ചത് ആറ് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇനി സഞ്ജയ് ബാട്ട്യ ആറ് ലക്ഷത്തി അൻപത്തിയാറായിരം വോട്ടുകൾക്ക് ജയിച്ചു കർണാൽ മണ്ഡലത്തിൽ നിന്നാണ് ഫരീദാബാദിൽ നിന്ന് കൃഷൻപാൽ ജയിച്ചത് ആറ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം വോട്ടുകൾക്കാണ് ബിൽവാരയിൽ സുഭാഷ് ചന്ദ്ര ബഹേറിയ ജയിച്ചത് ആറ് ലക്ഷ ലക്ഷത്തി പന്ത്രണ്ടായിരം വോട്ടുകൾക്കാണ് അതുപോലെ വഡോദരയിൽ രഞ്ജൻ ബെൻ ഭട്ട് ജയിച്ചത് അഞ്ച് ലക്ഷത്തി എൺപത്തി വോട്ടുകൾക്കാണ് ഈ മാർജിൻ മറികടന്ന് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ജയിക്കാൻ കഴിയും സ്വാഭാവികമായി അസാധ്യമായ കാര്യമാണ് അഞ്ച് ലക്ഷത്തി എൺപത്തി എൺപത്തി ഒൻപതിനായിരം രഞ്ജൻ ബെൻ ഭട്ടിന് കിട്ടിയ വോട്ടുകൾ അതാണ് ഏറ്റവും കുറഞ്ഞ ഞാൻ വായിച്ച അഞ്ചിൽ ഏറ്റവും കുറഞ്ഞ ഒരു വർഷം അത് മറികടക്കണമെങ്കിൽ എതിർ സ്ഥാനാർത്ഥി അധികമായി അഞ്ച് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരം വോട്ട് പിടിക്കണം ഇനി സി ആർ പട്ടീലിൻ്റെ നവസാരിയിൽ ജയിക്കണമെങ്കിൽ ആറ് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരം വോട്ടുകൾ അധികം പിടിക്കണം ഒരു പാർലമെൻ്റ് മണ്ഡലത്തിൽ ഏതാണ്ട് പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം വോട്ടുകളാണ് പരമാവധി ഉള്ളത് അതിൻ്റെ ഒരു മുപ്പത് ശതമാനത്തോളം വോട്ട് ചെയ്യാതെ പോകും അപ്പോൾ അസാധ്യമാണ് അഞ്ച് ലക്ഷത്തിന് മേൽ വോട്ട് നേടിയ പതിനഞ്ച് മണ്ഡലങ്ങളിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾക്ക് ജയിക്കുക എന്നുള്ളത് അപ്പോൾ ഒന്നാമത്തെ കണക്ക് പതിനാല് സീറ്റായേ ഇനി മാത്രമല്ല ഏതാണ്ട് ഞാൻ ഈ സീറ്റുകളുടെ കണക്ക് പറയാം ബി ജെ പി രണ്ട് ലക്ഷം വോട്ടുകളുടെ ബി ജെ പി മാത്രമല്ല എൻ മുന്നണി രണ്ട് ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച നൂറ്റി അറുപത്തിനാല് മണ്ഡലങ്ങളുണ്ട് മൂന്ന് ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് നൂറ്റി അഞ്ച് സീറ്റുകളാണ് നൂറ്റിയഞ്ച് നാല് ലക്ഷം നാല് ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നാൽപ്പത്തിനാല് സീറ്റുകളിൽ ജയിച്ചു പതിനാല് സീറ്റുകൾ അഞ്ച് ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് സിമ്പിൾ ലോജിക്കാണ് ആകെ വരുമ്പോൾ മുന്നൂറ്റി ഇരുപത്തിയേഴ് സീറ്റുകൾ മുന്നൂറ്റി ഇരുപത്തേഴ് സീറ്റുകളിൽ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിലേറെയാണ് ഒരു ലക്ഷം മുതൽ ആറ് ലക്ഷം വരെ ആറ് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരം വരെ പോയ ഭൂരിപക്ഷത്തിൽ ജയിച്ച സീറ്റുകൾ മുന്നൂറ്റി ഇരുപത്തിയേഴ് ഉണ്ട് എങ്ങനെ ഇത് ഇൻ ഡി മുന്നണിക്ക് മറികടക്കാൻ കഴിയും സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ അത് ഒരിക്കലും സാധിക്കും മുന്നൂറ്റി ഇരുപത്തേഴ് സീറ്റുകൾ ഒരു ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുണ്ട് അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് രണ്ട് ലക്ഷത്തിൽ ജയിച്ച നൂറ്റി അറുപത്തിനാല് സീറ്റുകളിൽ ഇന്ത്യ മുന്നണി അട്ടിമറി വിജയം നേടുമെന്ന് പറയാം പറഞ്ഞാലും അത് അത്ര എളുപ്പമാണോ അസംഭവ്യമാണ് അപ്പോൾ ഈ ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മൾ ഒരു ഒരു ഈ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ തന്നെ മുന്നൂറ്റി ഇരുപത്തിയേഴ് മണ്ഡലങ്ങളിൽ ഒരു ലക്ഷത്തിൽ മുതൽ ആറ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം വരെ വോട്ടുകൾ നേടിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എൻ ഡി എ മുന്നണി വിജയിച്ച് ഇപ്പോൾ നിൽക്കുന്നത് അതിനെ മറികടക്കുക എന്നുള്ളത് എങ്ങനെയാണ് എന്നത് ലോജിക്കലി അസാധ്യം വിശദീകരിക്കാൻ കഴിയാത്തൊരു ചോദ്യമാണ് അതൊരു ഒരു ഒരു വിശകലനം രണ്ടാമത്തെ പറയാം നമുക്ക് നോക്കാം ഈ ഇരുന്നൂറ്റി ഇരുപത്തി നാല് സീറ്റുകൾ ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിച്ചത് ആകെയുള്ള വോട്ടിൻ്റെ അൻപത് ശതമാനത്തിലാറ് ജയിച്ചാണ് അതെ നമ്മൾ മുന്നൂറ്റി ഇരുപത്തേഴ് സീറ്റുകളുടെ കാര്യമാണ് പറഞ്ഞാൽ ഒരു ലക്ഷത്തിൽ പ്ലസ് മാർജിൻ ഇനി ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകൾ എൻ ഡി എൻ ഡി എ മുന്നണി കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചിരിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളിൽ ആകെ പോൾ ചെയ്തതിൻ്റെ അൻപത് ശതമാനത്തിലേറെ വോട്ടുകൾ സ്വന്തമാക്കി അവിടെ ആ ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളിൽ ഇൻ ഡി മുന്നണി വിജയിക്കണമെങ്കിൽ ആദ്യം അമ്പത് ശതമാനം തിരിച്ചു പിടിക്കണം പ്ലസ് ഒരു ശതമാനമെങ്കിലും കുട്ടി പിടിക്കണം കൂടുതൽ പിടിക്കണം അതായത് അൻപത്തിയൊന്ന് ശതമാനം വോട്ടുകളെങ്കിലും ഇരുന്നൂറ്റി മണ്ഡലങ്ങളിൽ കൂടുതൽ പിടിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ വിജയം സാധിക്കൂ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ മുന്നണി എന്ന് പറയാം അത് അടുപ്പം മാറിപ്പോകില്ല ഈ മുന്നണി ജയിക്കാൻ പോകുന്നുള്ളൂ അപ്പോൾ ഈ ഇരുപത് ഇരുന്നൂറ്റി അമ്പത്തി ഇതിൻ്റെ ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് സീറ്റുകൾ അതായത് യു പി മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് കർണാടക ഡൽഹി ഹരിയാന ഉത്തരാഖണ്ഡ് മഹാരാഷ്ട്ര ഇത് ഇരു ഇതാകെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സീറ്റുകളിലാണ് ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് സീറ്റുകളിലാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകൾ അമ്പത് ശതമാനം വോട്ടുകൾ നേടി ബി ജെ പി മുന്നണി ജയിച്ചത് അത് എങ്ങനെ മുന്നണി മറികടക്കും ഇനി ബി ജെ പി വാക്കോവർ നേടിയെന്ന് പറയാവുന്ന ഒരു നൂറ്റി എഴുപത്തൊന്ന് മണ്ഡലങ്ങളുണ്ട് അതൊരു മൂന്നാമത്തെ വിലയിരുത്തൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നേരിട്ട് മത്സരിച്ചത് നൂറ്റി എൺപത്താറ് സീറ്റുകളിലാണ് അതിൽ കോൺഗ്രസ് ജയിച്ചത് പതിനഞ്ച് സീറ്റുകൾ മാത്രമാണ് അതായത് നൂറ്റി എൺപത്താറിൽ പരസ്പരം കോൺഗ്രസും ബി ജെ പിയും കൈപ്പത്തിയും താമരയും തമ്മിൽ ഏറ്റുമുട്ടിയ നൂറ്റി എൺപത്താറ് സീറ്റുകളിൽ പതിനഞ്ച് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് ജയിക്കാൻ കഴിഞ്ഞത് അതൊരു എത്ര എത്രയായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും കോൺഗ്രസ്സിന് അൻപത് ശതമാനം കുട്ടിയാൽ പോലും അത് മുപ്പത് സീറ്റിൻ്റെ അപ്പുറത്ത് പോകില്ല അപ്പോൾ ഈ ഒരു ചിത്രം എങ്ങനെ മറികടക്കാൻ കഴിയും മറികടക്കണമെങ്കിൽ അതായത് ഇന്ത്യ മുന്നണിക്ക് മുന്നണിക്ക് അല്പമെങ്കിലും മുന്നോട്ട് പോകണമെങ്കിൽ ഈ നൂറ്റി എൺപത്തി ആറിൽ നൂറ് സീറ്റുകളെങ്കിലും കോൺഗ്രസ് നേടണം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് പതിനഞ്ച് സീറ്റാണ് പതിനഞ്ച് സീറ്റ് നൂറാക്കി ഉയർത്താൻ കുത്തുമുന്നണിക്ക് കഴിയുമെന്ന് കോൺഗ്രസ്സുകാർ രാജീവ് ഗാന്ധി പോലും സ്വപ്നത്തിൽ കരുതുന്നു കരുതുന്നുണ്ടാവില്ല രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പോലും കരുതുന്നുണ്ടാവില്ല ഇനി മറ്റൊന്ന് നോക്കാം നമ്മുടെ ദക്ഷിണേന്ത്യ ദക്ഷിണേന്ത്യയെ കുറിച്ച് പൊതുവേ പറയുന്നത് ദക്ഷിണേന്ത്യ എൻ ഡി എ മുന്നണിക്ക് ബാലിക റാൻ പോലെയാണ് ബി ജെ പി തൂത്തുവാാരും കട്ടിങ് സൗത്ത് വരെ നമ്മൾ കേട്ടു അപ്പോൾ സ്വാഭാവികമായി എല്ലാവരും പറയുന്നുണ്ട് പലരും പല നിരീക്ഷകരും ബി ജെ പിക്ക് അനുകൂലമായ നിരീക്ഷകർ പോലും പറയുന്നത് പറയുന്നത് ബി ജെ പി മുന്നണിക്ക് എൻ ഡി എക്ക് ക്ഷീണം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ് മഹാരാഷ്ട്രയാണ് കാരണം തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ പോലും അവിടെ ഫലപ്രദമായ ഒരു ഐക്യമുണ്ടാക്കാനോ ഈവൻ ശിവ ശിവസേന മറ്റേ ഷിൻഡെ വിഭാഗം ശിവസേനയുമായിട്ട് പോലും ചില സീറ്റ് ധാരണങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നതിലൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അവിടെ ചില സീറ്റുകളൊക്കെ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള അവസ്ഥയുണ്ട് അത് മറികടക്കാൻ ആന്ധ്രയിലും തെലുങ്കാനയിലും കൊണ്ട് ബി ജെ പിക്ക് എൻ ഡി എക്ക് കഴിയും അതായത് പത്ത് ശതമാനം ഒരു വോട്ട് ഷെയറിൽ ഒരു വ്യത്യാസമുണ്ടായാൽ ബി ആർ എസിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കാൻ അവിടുത്തെ ബി ജെ പി മുന്നോട്ട് കഴിയും അതാണ് നിലവിൽ ആന്ധ്രയിലും തെലങ്കാനയിലുമുള്ള ഒരു സാഹചര്യം ആന്ധ്രാപ്രദേശിൽ ഭരണത്തിലേക്ക് എത്താൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് മറ്റൊന്ന് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി ഉത്തർപ്രദേശിൽ ജയിച്ചത് ഉത്തർപ്രദേശാണല്ലോ ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനം ഉത്തർപ്രദേശിലെ നാൽപ്പത് ശതമാനം സീറ്റുകളിൽ അൻപത് ശത ശതമാനത്തിലേറെ വോട്ടുകൾ ബി ജെ പി നേടിയിരുന്നു അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ കക്ഷികളെന്ന് പറയുന്നത് ബി എസ് പിയും എസ് പിയുമാണ് ബി എസ് പി എസ് പി സഖ്യമുണ്ടായിട്ടും കാരണം നെഗ്ലിജിബിൾ കൗണ്ടാണ് അവിടെ കോൺഗ്രസ് പാർട്ടി ഉള്ളത് കോൺഗ്രസ് ഇല്ല എന്ന് പറയാം യു പിയിൽ ചില ആൾക്കൂട്ടങ്ങളും റായ്ബറേലി മാത്രം ഒഴിച്ചാൽ കോൺഗ്രസിൻ്റെ സാന്നിധ്യം ഒരു വൈകാരികമായ അടുപ്പമുള്ള മറ്റൊരു മണ്ഡലവും കോൺഗ്രസ്സിന് യു പിയിലില്ല അവിടെ അതെ അതെ എസ് പി കൊടുക്കുന്ന കുറേ സീറ്റുകളാണ് കോൺഗ്രസ് അവരുടെ ഭിക്ഷാന്തേഗിയെ പോലെ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന വാങ്ങി എടുത്ത് ജയിക്കുകയാണ് അവിടെ പതിവ് അപ്പോൾ യു പിയിലെ അൻപ നാൽപ്പത് സീറ്റുകളിൽ അൻപത് ശതമാനം വോട്ടിലേറെ വോട്ട് നേടിയാണ് ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് അതായത് എ അവിടുത്തെ പ്രബല കക്ഷികളായ എസ് പിയും ബി എസ് പിയും ഒരുമിച്ച് ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇപ്പോൾ ബി എസ് പി നോക്കൂ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട് ബി എസ് പി മത്സരിക്കുകയാണ് എസ് പി ആയിട്ട് സഖ്യമില്ല എസ് പിയും പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറയുന്ന കോൺഗ്രസ് തമ്മിലാണ് മത്സരം അപ്പോൾ എന്താ സംഭവിക്കുക അപ്പോൾ ഇറ്റ് ഈസ് ഇമ്പോസിബിളാണ് യു പി ജയിക്കുക എന്നുള്ളത് അപ്പോൾ ഇതാണ് നിലവിലുള്ള നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോഴുള്ള ഇന്ത്യയിലെ സ്ഥിതി ഇത്തരം ഡാറ്റ വെച്ച് നമ്മൾ വർത്തമാനം പറയുന്നില്ല മറിച്ച് വൈകാരികമായി ഞങ്ങൾ ജയിക്കും ഞങ്ങൾ ജയിക്കും എന്നുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് എനിക്ക് തോന്നുന്നു ജൂൺ ഒന്നാം തീയതി വരെ തുടരും കാരണം അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജൂൺ ഒന്നാം തീയതി അതെ ബി ജെ പി മുന്നണിയുടെ പരാജയം എന്ന് പറയുന്ന അസാധ്യമാണ് എന്നതിൻ്റെ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഏറ്റവും വലിയ മോദി വിരുദ്ധരായ ബർക്കാദത്തും പ്രശാന്ത് കിഷോറും തമ്മിലുള്ള അഭിമുഖം അവസാനിക്കുന്നത് പ്രശാന്ത് കിഷോർ അവരോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഇന്ത്യയിൽ നിലവിലുള്ള പ്രധാനമന്ത്രിക്കെതിരെ ജനവികാരമുണ്ടോ ഏതെങ്കിലും അഴിമതി ആരോപണങ്ങൾ ഏതെങ്കിലും ഇഷ്യൂസ് റൈസ് ചെയ്യുന്ന ഏതെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഇല്ല നിങ്ങൾക്ക് പകരം വെക്കാൻ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുണ്ടോ അതും ഇല്ല എന്നവർ പറയുന്നു അപ്പോൾ പ്രശാന്ത് കിഷോർ പറയുകയാണ് അതായത് നിലവിലുള്ള സർക്കാരിനെതിരെ ആൻറ്റി ഇൻകമ്പൻസി ഫാക്ടർ ഇല്ല എന്നിരിക്കെ ആ പ്രധാനമന്ത്രിയെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പോലും ഇല്ല എന്നിരിക്കെ ഉറപ്പല്ലേ മോദി വീണ്ടും വരുമെന്ന് ഇതാണ് അല്ലേ മൂന്നാം മൂഴം എന്ന് പറഞ്ഞാണ് പ്രശാന്ത് കിഷോർ അദ്ദേഹത്തിൻ്റെ അഭിമുഖം അവസാനിക്കുന്നത് കാരണം ആര് പറയുന്നതിനേക്കാളും ഒരു വാലിഡിറ്റി ഉണ്ട് മോദിയുടെ എക്കാലത്തെയും പ്രഖ്യാപിത ശത്രുക്കളായ മോദിയെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ജ്യൂസറിലിട്ട് അരച്ച് കലക്കി കൊടുക്കണം ഒറ്റ വലിക്ക് കുടിക്കുന്ന ആളുകളാണ് ഇവർ രണ്ടാളും ഇപ്പോൾ പ്രശാന്ത് കിഷോർ ഇപ്പോൾ ഓരോ പല പാർട്ടികളൊക്കെ മാറി സ്വന്തം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമൊക്കെ ഉണ്ടാക്കി ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഇന്റർവ്യൂ ചെയ്യുന്നത് എക്കാലത്തെയും കുപ്രസിദ്ധമായ മോദി വിരോധിയാകും മോദി വിരോധിയുമായാണ് അദ്ദേഹത്തിൻ്റെ അഭിമുഖം അവർക്ക് പറയുന്നു മോദിക്ക് ബദലായി ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയില്ല ആരെ കാണിച്ചാണ് വോട്ട് ചോദിക്കുക മോദിക്കെതിരെ ബി ജെ പി സർക്കാരിനെതിരെ ഒരു അലിഗേഷൻ അലിഗേഷനുണ്ടോ അതുമില്ല അതുകൊണ്ട് മോദിയല്ലാതെ മറ്റൊരു വഴിയില്ല പകരം ഒരു ഒന്നുമില്ല അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം അവസാനിപ്പിച്ചുകൊണ്ടാണ് പ്രശാന്ത് കിഷോറിന്റെ അഭിമുഖം അവസാനിക്കുന്നത് ഇതാണ് റിയാലിറ്റി ഇപ്പം നോക്കൂ അഞ്ച് ഘട്ടം കഴിയുമ്പോഴത്തേക്ക് അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞു മുന്നൂറ്റി പത്ത് സീറ്റുകൾ നേടിക്കഴിഞ്ഞു കാരണം അവരുടെ ഒരു മെഷീനറി ഉണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അവർ കണക്ക് കൂട്ടി മുന്നൂറ്റിപ്പത്ത് സീറ്റുകൾ അഞ്ചാമത്തെ ഫേസിലൂടെ കാശ്മീരിലെ വോട്ടിങ്ങിനെ കുറിച്ച് നരേന്ദ്രമോദി പറഞ്ഞു നാല്പത് ശതമാനമായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാശ്മീരിലെ പോളിങ് ഇപ്പോൾ അത് അമ്പത്തൊമ്പത് ശതമാനമായി നരേന്ദ്രമോദി അതിന് കാശ്മീരിലെ ജനങ്ങളോട് നന്ദി പറഞ്ഞു ഭയരഹിതരായി വന്ന് വോട്ട് ചെയ്തു അത് മാത്രമല്ല കാശ്മീരിലെ നമ്മൾ മുമ്പൊരിക്കൽ എ ബി സി മലയാളത്തിൽ കാശ്മീരിൽ സഞ്ചരിച്ച ഒരു രാജനന്ദിനി എന്ന് പറഞ്ഞൊരു യാത്രികയുടെ അനുഭവങ്ങൾ പറഞ്ഞു അവർ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ത്രീ സെവന്റി എടുത്ത് കളയുന്നതിന് മുമ്പ് മോദിയുടെ രണ്ടാം ഭരണത്തിന് തൊട്ടുമുമ്പ് അവിടെ കറണ്ട് ഉണ്ടായിരുന്നത് ഒരു ദിവസം മൂന്ന് മണിക്കൂറാണ് ഇലക്ട്രിസിറ്റി ഇപ്പോൾ എല്ലാ വീടുകളിലും ഇരുപത്തിനാല് മണിക്കൂർ വൈദ്യുതിയുണ്ട് ആളുകൾക്ക് തൊഴിലുണ്ട് സ്കൂളുകൾ പ്രവർത്തിക്കുന്നു വിനോദസഞ്ചാരികൾ വലിയ തോതിൽ വരുന്നു ഈ കണ്ടറി അതെ എല്ലാവർക്കും തൊഴിലുണ്ട് എല്ലാവരും സമാധാനത്തോടും സൗഹാർദ്ദത്തോടും ജീവിക്കുന്നു അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ പണ്ടൊക്കെ പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ട് കാശ്മീരിൽ പോളിംഗ് ബൂത്തിന് മുമ്പ് ജെ കെ എൽ എഫ് ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഭീകര സംഘടന ഒരു ടി വി സി ആർ ഒക്ക വോട്ട് ചെയ്യാൻ വരുന്നവർക്ക് എടുത്തുകൊണ്ട് പോകാം ആരെങ്കിലും വോട്ട് ചെയ്യാൻ വന്നാൽ വെടിവെച്ച് കൊല്ലി വോട്ട് ചെയ്യാൻ വരുന്നവർക്ക് സമ്മാനം എന്ന് പറഞ്ഞ് ബൂത്തുകളുടെ മുന്നിൽ വെക്കുന്നതായിട്ട് ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട് അത് മാറിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പത് ശതമാനം വോട്ട് ചെയ്ത ആളുകൾ നാൽപ്പത്തി അൻപത്തി ഒൻപത് ശതമാനമായി കാശ്മീരിൽ വന്ന് വോട്ട് ചെയ്യുന്നു അപ്പോൾ രാജ്യത്തെമ്പാടും നിലവിലുള്ള ബി ജെ പി സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് അതിഭീകരമായി ആഞ്ഞടിക്കുന്നുണ്ട് തരംഗമില്ല എന്നൊക്കെ കേരളത്തിലാണ് പറയുന്നത് തരംഗം ഉണ്ട് അതിശക്തമായി എൻ ഡി എ സർക്കാരിന് നരേന്ദ്രമോദിക്ക് അനുകൂലമായി ഒരു ഒരു തരംഗം ഉത്തരേന്ത്യയിൽ ആഞ്ഞു വീശുന്നുണ്ട് ആ കാറ്റ് ആ കാറ്റിൻ്റെ ശബ്ദം കേരളത്തിൽ കേൾ കേൾപ്പിക്കാതിരിക്കാൻ കേൾക്കാതിരിക്കാൻ ചില ആളുകൾ സംഘടിതമായി ശ്രമിക്കുന്നുണ്ട് അത് അവരുടെ പേര് കേരളത്തിലെ മാധ്യമങ്ങളെന്നാണ് അപ്പോൾ അത് നിർഭാഗ്യകരമാണ് നമ്മുടെ ആളുകൾ ഇപ്പോൾ അമേഠിയിൽ പോയി നമ്മുടെ ചില ചാനലുകൾക്കാർ വാരണാസിയിൽ പോയി ലൈവ് ചെയ്യുന്നുണ്ട് വാരണാസിയിൽ പോലും അവരിന്ന് പറയുന്നത് അവിടെയുള്ള മല ഇന്നലെ ഞാൻ കണ്ടു ചാലിൻ്റെ പേരൊന്നും പറയുന്നില്ല ആൾക്ക് മനസ്സിലാവും അവിടെ വാരണാസിയിൽ ഒരു ഗംഗയുടെ തീരത്തുള്ള ഒരു പാർക്കിൽ വെച്ച് ഷൂട്ട് ചെയ്യാണ് എട്ട് മണി ഡിബേറ്റ് എന്നിട്ട് മോദി വിരുദ്ധരായ രണ്ടുപേരെ രണ്ട് മലയാളികളെ കൂടെ പങ്കെടുപ്പിച്ചിട്ടാണ് ചർച്ച ഞാൻ അതിലൊരാളുടെ സുരേഷ് നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഞാൻ എടുത്തു നോക്കി എനിക്ക് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് മനസ്സിലായി കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേജിൽ ഒരു നമ്മുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അത് ശരി നമുക്ക് അതിൽ സന്തോഷമുണ്ട് പക്ഷേ ആ വീഡിയോ പറയുന്നത് ആര്യ രാജേന്ദ്രൻ ഉമ്മൻചാണ്ടിയെ കണ്ട് പഠിക്കണം എന്ന ടൈറ്റിൽ നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ് അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എനിക്ക് മനസ്സിലായി അപ്പോൾ ആ ചാനലിൻ്റെ ഉദ്ദേശവും എനിക്ക് മനസ്സിലായി അവിടെ വാരണാസിൽ പറയുകയാണ് വാരണാസിൽ വികസനമൊന്നുമില്ല ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് മോദി പരാജയപ്പെടും പരാജയപ്പെടും എന്ന് പറയാൻ ധൈര്യം ഇല്ലാത്തത് അത് മാത്രം പറഞ്ഞില്ല അങ്ങനെയാണ് ആ ചർച്ച ഇന്നലെ അവസാനിച്ചത് ഏതായാലും ഇത് ഇങ്ങനെ കുറേ കണക്കുകൾ വെച്ച് ഡാറ്റ വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ ഇന്ത്യ മുന്നണി ഭരണത്തിൻ്റെ ഏഴയിലത്ത് വരാനുള്ള ഒരു സാഹചര്യവും കാണുന്നില്ല ഇതാണ് വസ്തുത ഇതാണ് ഡാറ്റ ഇതാണ് യാഥാർത്ഥ്യം ഒരു കാര്യമാണ് പറയുന്നത് ഈ പ്രശാന്ത് കിഷൻ ഏറ്റവും വലിയ വിരോധിയാണ് മോദി വിരോധി എന്നിട്ട് പോലും പറയുകയാണ് മുന്നൂറ് സീറ്റെങ്കിലും അവർ നേടും എന്ന് അപ്പോൾ ഏറ്റവും കുറച്ച് 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 ഉറപ്പായിട്ടും അപ്പോൾ നമ്മളൊക്കെ ആദ്യം കേൾക്കുമ്പോൾ ഈ നാനൂറ് മുന്നൂറ്റി എഴുപത് നാനൂറ് എന്നൊക്കെ പറയുമ്പോൾ തള്ളാണ് തള്ളാണെന്ന് കരുതി പക്ഷെ തള്ളൊന്നുമല്ല ഇറ്റ്സ് എ റിയാലിറ്റി എന്ന് വിശ്വസിച്ച് പോകുന്ന വസ്തുതകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഇപ്പം നമ്മൾ വിചാരിച്ചാൽ ഈ ഡാറ്റ നമ്മുടെ പൊക്കരെ നമ്മൾ ഇന്നലെ എടുത്ത് ഇന്നലെ നമുക്ക് കിട്ടിയ ഡാറ്റയാണ് അതായത് ഇത്ര ഇത്രയേറെ മണ്ഡലങ്ങളിൽ ഒരു ലക്ഷത്തിന് മുകളിൽ മാർജിനുള്ള പതിനാല് മണ്ഡലങ്ങളിൽ അഞ്ച് ലക്ഷത്തിന് മുകളിൽ വിജയിച്ച ബി ജെ പി എങ്ങനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നാണ് പറയുന്നത് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല സിനു എന്തെങ്കിലും ഈ അണികൾക്ക് ക്യാമ്പയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ള ക്യാമ്പയിൻ ചെയ്യുക ആളുകളെ ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മുന്നൂറ്റി ഇരുപത്തിയേഴ് സീറ്റുകളിൽ എൻ ഡി എ മുന്നണി വിജയിച്ചത് ഒരു ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്താണ് ആകെയുള്ള മുന്നൂറ്റി അൻപത്തി മൂന്നിൽ നോക്കൂ മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകളാണ് ബി ജെ പി മുന്നണിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് അതിൽ മുന്നൂറ്റി ഇരുപത്തേഴ് സീറ്റുകളിലും മാർജിൻ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിന് മുകളിലായിരുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എത്ര കൂറ്റൻ വിജയമാണ് സ്വന്തമാക്കിയത് അല്ലെങ്കിൽ ജനങ്ങൾ ഈ മുന്നണിക്ക് നൽകിയത് അതിനെ മറികടന്നെത്തുക എന്ന് പറയുന്നത് ഏതാണ്ട് അസാധ്യമാണ് എന്ന് ഡെമോഗ്രാഫിയും പോളിംഗ് ശതമാനവും വോട്ടിംഗ്

പതുക്കെ പതുക്കെ സത്യവും പുറത്തു വരുന്നുണ്ട് പ്രശാന്ത് കിഷോർ അഞ്ച് ഘട്ടം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് അതും പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് കാരണം അഞ്ച് ഘട്ടത്തിന് മുമ്പ് പറഞ്ഞാൽ അത് ബി ജെ പി വലിയ ആയുധമാക്കാം അതുകൊണ്ട് അഞ്ച് ഘട്ടം കഴിഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും ബി ജെ പിയുടെ വെട്ടികൾ ജയിക്കാനുള്ള സീറ്റുകൾ വീണു ഇനിയുള്ളത് ബാക്കിയൊന്നും ഒരു കാര്യമില്ല എന്നതുകൊണ്ടാണ് ഈ അഭിമുഖം പ്രശാന്ത് കിഷോറിൻ്റേതായി പുറത്തു വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഈ കണക്കുകളെല്ലാം കണക്കുകളാണ് അത്ഭുതങ്ങൾ സംഭവിക്കാം അഞ്ച് ലക്ഷം വോട്ടിന് ജയിച്ച ആളുകൾ ആളുകൾ പരാജയപ്പെട്ടാൽ അത് ജനവിധിയാണ് ജനവിധി എന്തായിരിക്കുമെന്ന് നാലാം തീയതി നമുക്കറിയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക